നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദത്തിലാക്കിയ മാപ്രകൾ ഈ അടുത്ത് തന്നെ മറ്റൊരു വ്യക്തിയുടെ വാക്കുകളെ വളച്ചൊടിച്ച് വിവാദമാക്കിയ ഒരു സംഭവകാസം നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം വന്നിരുന്നു വലിയ ചർച്ചയാകാതെ പോയതാണ് പക്ഷെ അതും ചർച്ചയാകേണ്ടതുണ്ട് അതിനു വേണ്ട ഒരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത് അതായത് നടി നിഖില വിമലിന്റെ ഒരു കോൺവെർസേഷനിലെ ഒരു ഭാഗം അടർത്തിയെടുത്തിക്കൊണ്ടുവന്ന് ഇവർ വിവാദമാക്കിയ സംഭവമാണ് അതായത് മുസ്ലിങ്ങളുടെ വിവാഹത്തിൽ മലബാർ മേഖലയിലെ ചില കേന്ദ്രങ്ങളിൽ അവരൊരു നാട്ടിൽ നിലനിൽക്കുന്ന സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് പറഞ്ഞു വന്ന കോൺവെർസേഷൻ ഇടയിൽ അന്നിതുപോലെ മുസ്ലിങ്ങളുടെ വിവാഹത്തിനിടയിൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് മുൻപന്തിയിൽ പുരുഷന്മാരോടൊപ്പം ഇരുത്തി ഭക്ഷണം കൊടുക്കില്ല എന്ന് പറഞ്ഞത് അതൊരു സ്റ്റേറ്റ്മെന്റ് അല്ല ഒരു കോൺവെർസേഷനിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ചില സ്ത്രീ പുരുഷ ഇക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു വന്നതിനിടയിൽ പറഞ്ഞു പോയൊരു സെന്റൻസ് ആണ് ഒരു വ്യക്തി കണ്ടിട്ടുള്ള കാര്യത്തെ ഉദാഹരണമായി പറഞ്ഞു പോയതാണ് ആ ഉദാഹരണത്തെ മാത്രം അതിൻ്റെ ഇടയിൽ നിന്ന് കൊണ്ടുവന്നു ആ സ്ത്രീക്കെതിരെ വലിയ തോതിൽ ഈ നാട്ടിൽ സാമൂഹ്യ വിമർശനത്തിന് അവസരമൊരുക്കുകയാണ് പ്രശ്നം വേറൊന്നുമല്ല അവർ മുൻപ് അവരുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോ എങ്ങനെയെങ്കിലുമൊക്കെ അവരെ വിവാദത്തിൽ ചാടിക്കണമെന്നുള്ളത് ഇവിടത്തെ മാപ്രകളുടെ ലക്ഷ്യമാണ് കാര്യം സംഘപരിവാറിന്റെ കൂടാണല്ലോ കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെല്ലാം അപ്പോ അവരുടെ ആവശ്യം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ നിലപാട് സ്വീകരിക്കുന്നവരെ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടിയാൽ അവരെ വിവാദത്തിൽപ്പെടുത്തുകയാണ് അതന്ന് അവർ പ്ലാൻ ചെയ്ത രീതിയിൽ ഇങ്ങനെ അടർത്തി എടുത്തുകൊണ്ട് വന്ന് ഇവർ ടെലികാസ്റ്റ് ചെയ്യുന്നു അത് വലിയ വിവാദമായി ഒടുവിൽ ഏറെ പേർ ആ സ്ത്രീക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കണ്ടിവർ സംതൃപ്തി അടഞ്ഞിരുന്നു അതായത് അവരുടെ പ്ലാൻ സക്സസ് ആയതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ലക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല അവരുടെ രാഷ്ട്രീയ നിലപാട് മാത്രമാണ് അവർ അങ്ങനെ ചെയ്യാൻ കാരണം ഒരുപക്ഷെ മഞ്ജു വാര്യറോ മറ്റു പ്രമുഖ നടിമാരാരെയും അവർ ഇത്തരത്തിൽ വിവാദത്തിൽപ്പെടുത്തില്ല നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം അതായത് സിനിമാ രംഗത്ത് നിൽക്കുന്നവർ പലരും അവരുടെ രാഷ്ട്രീയത്തെ പലപ്പോഴും തുറന്നു പറയാറില്ല അത് തുറന്നു പറയുന്നവർ വളരെ വിരളമാണ് ഒരു നടിയാണ് കണ്ണൂർ സ്വദേശിയായിട്ടുള്ള നിഖില വിമൽ അവർ ഇടതുപക്ഷത്തിന്റെ പല പാർട്ടി പരിപാടികളിലും പങ്കെടുത്ത് ഇലക്ഷൻ ക്യാമ്പയിനുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളതിന്റെ ചിത്രങ്ങൾ മുൻപും പുറത്തു വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇവരുടെ കണ്ണിലെ കരടാണ് അന്ന് ആ വിവാദം സൃഷ്ടിച്ചതിന് ശേഷം ഈ അടുത്ത ദിവസം അവർ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ അന്നത്തെ അതേ സ്റ്റേറ്റ്മെന്റ് ആ കൊണ്ടുവന്ന സ്റ്റേറ്റ്മെന്റ് അതിനെ എടുത്ത് അവർ വീണ്ടും ആവർത്തിക്കുകയാണ് കാര്യം അവർ ഒരു വിവാദത്തിൽ വീണ്ടും പെടുത്തി അവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒന്ന് അവഹേളിക്കണം ഇത് മാത്രമാണ് ലക്ഷ്യം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച അവർക്ക് മുന്നിൽ മാപ്രകളുടെ അടി കൊടുക്കുന്ന രീതിയിൽ അവർ മറുപടി കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായിട്ടും വളരെ ശാന്തമായിട്ടും ആ ചോദ്യങ്ങളെ അവർ നേരിട്ടൊരു രീതി അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും കാണിക്കേണ്ട കാര്യം തന്നെയാണ് അതായത് ഇവരുടെ ഈ ഓലപ്പാമ്പ് രാഷ്ട്രീയം കണ്ടാൽ അങ്ങ് വിരണ്ടു പോകുന്നില്ല എന്ന് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അവർക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ സൃഷ്ടിച്ചെടുത്ത വിവാദം നിങ്ങൾ ചർച്ച ചെയ്ത വിവാദങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായി കാണും അതിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനവും നടത്തേണ്ട കാര്യം എനിക്കില്ല എന്നവർ പറഞ്ഞു വെക്കുന്നതും ഈ സമൂഹത്തിൽ വളരെ ശക്തമായിട്ട് ചിലർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് അങ്ങനെ നിങ്ങൾ ചില വാരിക്കുഴി കുഴിച്ച് അതിനകത്തേക്ക് തള്ളിയിടാൻ ശ്രമിച്ചാൽ അങ് ഇല്ലാതായി പോകുന്നവരല്ല ചില വ്യക്തിത്വങ്ങളെന്ന് അവരുടെ രാഷ്ട്രീയ നിലപാടിന്റെ പശ്ചാത്തലത്തിൽ തന്നെ അവർ അടിവരയിട്ട് പറയുന്നുണ്ട് അതൊന്നും കേൾ ഞാൻ പറഞ്ഞത് ഒരു വലിയ പാരഗ്രാഫിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പ്രത്യേകതയാണ് നിങ്ങൾ അതിനെ ഞാൻ ഒരു ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തെന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ പറഞ്ഞ പ്രസ്താവന അതായത് എല്ലാ മീഡിയയാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഒരാൾ മാത്രമല്ല പറയുന്നത് എല്ലാ എല്ലാ ആൾക്കാരും എന്താണെന്ന് പോലും എനിക്കറിയില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് പറഞ്ഞു എവിടെ പറഞ്ഞു എന്നോ നിങ്ങൾക്ക് അറിയൂന്ന് പോലും എനിക്കറിയില്ല കിട്ടിയ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകാന്നുള്ളതല്ലാതെ നിങ്ങൾ അതിന്റെ വാസ്തവം എന്താണെന്നോ അത് എന്തിനാണെന്നോ അങ്ങനെ പറഞ്ഞു പറഞ്ഞതെന്നോ അല്ലെങ്കിൽ ഞാനത് നിങ്ങൾ പറയുന്നതിന് മുന്നേ ഞാനത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ മിനിമം എൻ്റെ അടുത്ത് ചോദിക്കേണ്ട സാധനം ഉണ്ടായിരുന്നു സൊ നിങ്ങളാണത് വിവാദം ഉണ്ടാക്കിയത് നിങ്ങളാണ് ഈ പറഞ്ഞ ചർച്ചകളൊക്കെ നടത്തിയത് അപ്പൊ അതിന്റെ ബാക്കി നിങ്ങൾ തന്നെ ചെയ്തതെന്നുള്ളത് മാത്രം അതിനെപ്പറ്റി എന്നോട് ഇപ്പൊ അതിനെപ്പറ്റി ചോദിക്കേ വേണ്ട കാരണം ഞാൻ പറഞ്ഞ സാധനം അതേ അല്ല നിങ്ങളാണ് അതിനെ വളച്ചൊടുത്തത് മാധ്യമങ്ങൾ മാത്രമാണ് അതിനെ വളച്ചൊടുത്തത് നിങ്ങളാണ് അതിന്റെ പ്രസ്താവനയായിട്ട് ഇറക്കിയത് അത് പ്രസ്താവനയല്ല ഞാനൊരു കോൺവെർസേഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതെങ്ങനെയാണ് എന്റെ പ്രസ്താവ് ഒരു കോൺവെസേഷൻ ഇപ്പൊ നമ്മള് സംസാരിക്കുന്നത് അതെങ്ങനെയാണ് പ്രസ്താവന ആവുക ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഒരു എന്തെങ്കിലും ഒരു സാധനം ഇപ്പൊ ഞാനിനൊരു കാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ എന്നെ പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൊണ്ട് ഞാനൊരു പരിപാടിയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയുന്ന സാധനമാണല്ലോ പ്രസ്താവന അല്ലേ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഞാനൊരു കോൺവെർസേഷനിൽ പറഞ്ഞ കാര്യം പ്രസ്താവനയല്ല അപ്പൊ അത് നിങ്ങൾ പ്രസ്താവനയായിട്ട് ഇറക്കുന്നതിനോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ വളച്ചോടിക്കുന്നത് എനിക്ക് വളരെ മോശമായിട്ടുള്ള സാധനമായിട്ടാണ് അനുഭവപ്പെടുന്നത് എന്ന നിലപാട് ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പറയാം അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയില്ല കാരണം അതെന്തിനാണ് ഞാൻ ഇപ്പൊ ഇപ്പൊ അതായത് ഇപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന പരിപാടി അതല്ല ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയണ്ട കാര്യമില്ല ആക്ച്വലി എനിക്ക് ഞാൻ പറയ ക്ലാരിഫിക്കേഷൻ തരാന്ന് എന്ന് പറയുന്നതിനോട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിവിടെ വന്ന് ഒരു ഒരു പ്രസ്താവനയായിട്ട് പറഞ്ഞ സാധനത്തിനായിരിക്കണം ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ ഞാൻ ഞാനെന്തിനാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ തരുന്നത് ആണോ അല്ലയോ എന്ന് പറയേണ്ട ചോയ്സും ഇപ്പൊ എനിക്ക് അത് അതെ അതാണ് കൃത്യമായി പറഞ്ഞ സാധനം അത് ആ പ്രസ്താവനയാണെന്ന് പറഞ്ഞതും നിങ്ങളാണ് അതിന്റെ പേരില് ചർച്ചകൾ നടത്തിയതും അതിന്റെ പേരില് ഈ പറയുന്ന ആൾക്കാർക്ക് ഒരു വെറുതെ ഒരു ചർച്ച ചെയ്യാനുള്ള ഒരു കാരണം ഉണ്ടാക്കി കൊടുത്തതും നിങ്ങളാണ് അത് ഞാനല്ല ഞാൻ അതിനകത്ത് ഒരു ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങളും ശേഷം ഞാൻ റിയാക്ട് ചെയ്യാറില്ല അപ്പൊ ആ ഒരു സ്പേസിൽ അത് നിങ്ങളുടെ സാധനമാണ് അപ്പൊ നിങ്ങളാണോ അത് ശരിയാണോ തെറ്റാണോ നിങ്ങളെനിക്കൊന്നും

ഒരിക്കലും ഒരു സ്പെസിഫിക് വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ മുസ്ലിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ ഇങ്ങനെയാണ് പൊതുവായി നടക്കുന്നു എന്നൊരു അഭിപ്രായത്തിൽ അല്ല അവർ അത് പറഞ്ഞത് അവർ പറഞ്ഞത് ഇക്വാളിറ്റിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കിടയിൽ പറഞ്ഞു പോയിട്ടുള്ള ചില വാചകങ്ങളെ മാത്രം അടർത്തിയെടുക്കുമ്പോൾ അതിന്റെ അർത്ഥം മാറുകയാണ് എങ്ങനെ ഇന്നലെ വീണ ജോർജ് പറഞ്ഞ പോലെ ആ മോള് അവർക്ക് മതിയായ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഇത് സംഭവിച്ചതാകാമെന്ന് ഡോക്ടർമാർ എന്നോട് പറഞ്ഞു അതിൽ ഉടനെ അടർത്തി എടുക്കുകയാണ് ഡോക്ടർക്ക് എക്സ്പീരിയൻസ് ഇല്ല അത്ര ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതാണ് ഇവരുടെ മാധ്യമ പ്രവർത്തനം ഇതിന് തല്ലുകൊള്ളിത്തരം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്തായാലും ഈ നാട്ടിൽ മര്യാദയുള്ളവർ ആരാണെന്ന് മറുപടികളിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി വീണ ജോർജും ഇന്നലെ മറുപടി കൊടുത്തു അതുപോലത്തെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നിഖിലാഭിമനും ഓരോ മറുപടി കൊടുത്തു ആരാണ് മാന്യതയുള്ളവർ ഇത്തരം തെമ്മാടിത്ത പ്രവർത്തനം ഈ ചെയ്യുന്നവർക്ക് നേരെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ മതി ആർക്കെതിരെയും എന്തും വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ വിവാദത്തിൽപ്പെടുത്താൻ വേണ്ടി ഉള്ളിലെ രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ചില വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്നുണ്ട് അതിന്റെ ഇരകളായിട്ട് വേണം വീണാ ജോർജിനെയും നിഖിലാവിമലിനെയും കാണാൻ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ നിഖിലാ വിമൽ രണ്ടു ദിവസം മുന്നേ പറഞ്ഞ ആ വാചകം വളരെ പ്രസക്തമാകുന്നു ഇതുപോലെ മാധ്യമങ്ങൾ അവർ ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തെ അടർത്തിയെടുത്ത് അതിന് മറ്റൊരു മാനം നൽകി അവരുടെ പേരിലാക്കി അവരുടെ വായിലേക്ക് തിരികെ അവർ പറഞ്ഞത് ഇതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അത് തന്നെയാണ് വീണ ജോർജിന്റെ വിഷയത്തിലും നടന്നത് രണ്ടുപേരും പറഞ്ഞത് നല്ല അന്തസ്സുള്ള ക്ലാരിറ്റിയുള്ള മറുപടി അതായത് ഇവർക്കൊക്കെ കൃത്യമായിട്ടുള്ള സന്ദേശമാവുകയാണ് നിങ്ങൾ ഇപ്പോൾ അടിക്കുന്ന ചെറിയ കൊടുങ്കാറ്റ് വെച്ചിട്ട് ആടി ഉലഞ്ഞു പോകുന്നവരല്ല ഇങ്ങനെ ചില രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ വളർന്നു വരുന്നവർ എന്ന ശക്തമായ സന്ദേശം തന്നെയാണ് ഇവർ രണ്ടുപേരും വാക്കുകളിലൂടെ പറഞ്ഞു വച്ചിട്ടിരിക്കുന്നതെന്ന് നിസ്സംശയം തന്നെ പറയാം